നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ശബരിമല ദർശനം കഴിഞ്ഞു മടങ്ങിയ തീർത്ഥാടകന് ഹൃദയാഘാതം ആന്ധ്രാപ്രദേശ് നെല്ലൂർ സ്വദേശി ഇരുക്ക ബ്രഹ്മയ മരിച്ചു ഹൃദയാഘാതം ഉണ്ടായത് ചെങ്ങന്നൂരിൽ വെച്ചായിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം മാറ്റി മാത്രമല്ല കഴിഞ്ഞ ദിവസം മറ്റൊരു അപകടവും കൂടി ഉണ്ടായിരുന്നു ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടിരുന്നു അത് ഡ്രൈവർ ഉറങ്ങിപ്പോയത് കൊണ്ടാണ് എന്നാണ് സൂചന പത്തനാപുരത്ത് നിന്നെത്തിയ തീർത്ഥാടകരുടെ കാറായിരുന്നു അപകടത്തിൽപ്പെട്ടത് ഇലവുങ്കൽ ഭാഗത്ത് എത്തിയപ്പോഴായിരുന്നു അപകടം ശബരിമലയിലേക്ക് എത്തുന്ന തീർത്ഥാടകരുടെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് വലിയ രീതിയിൽ വർധിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തിൽ മോട്ടോർ വാഹന വകുപ്പ് ചില നിർദ്ദേശങ്ങളുമായി രംഗത്തെത്തിയിരുന്നു മാത്രമല്ല മറ്റൊരു നിർണായക നീക്കം കൂടി മോട്ടോർ വാഹന വകുപ്പ് നടത്തിയിട്ടുണ്ട് അതായത് ഓരോ ദിവസവും ശബരിമലയിലേക്ക് എത്തുന്ന തീർത്ഥാടകരുടെ വാഹനങ്ങൾ അത് എത്ര എണ്ണം ഉണ്ട് എന്നതിൻ്റെ കൃത്യം കണക്ക് മായി മോട്ടോർ വാഹന വകുപ്പ് രംഗത്തുണ്ട് ഇലവുങ്കലിൽ സ്ഥാപിച്ചിട്ടുള്ള എ ഐ ക്യാമറയിൽ നിന്നാണ് കണക്ക് കിട്ടുന്നത് ബസ് അടക്കമുള്ള വലിയ വാഹനങ്ങൾ ചെറിയ നാല് ചക്ര വാഹനങ്ങൾ ഇരുചക്ര വാഹനങ്ങൾ എന്നിങ്ങനെ തരംതിരിച്ച് വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ അടക്കമുള്ള വിവരങ്ങൾ കിട്ടും തീർത്ഥാടനം കഴിഞ്ഞു മടങ്ങുന്ന വാഹനങ്ങളുടെ എണ്ണവും ക്യാമറ നൽകും ഓട്ടോമാറ്റിക് നമ്പർ പ്ലേറ്റ് റെക്കഗ്നൈസേഷൻ ക്യാമറ ആണ് ഇളവുങ്കലിൽ സ്ഥാപിച്ചിരിക്കുന്നത് നമ്പർ തിരിച്ചറിയുന്നതിനാൽ ഓരോ സംസ്ഥാനങ്ങളിൽ നിന്നും എത്ര വാഹനങ്ങൾ എത്തിയെന്ന കണക്കും കിട്ടും ശബരിമലയിലെ തീർത്ഥാടകരുടെ തിരക്ക് എത്രയുണ്ടെന്ന് ഇതിൽ നിന്ന് ഏകദേശം മനസ്സിലാക്കാൻ സാധിക്കും ഇതുകൂടാതെ കുറ്റകൃത്യങ്ങൾ മറ്റുമുണ്ടായാൽ വാഹനങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിക്കാനും കഴിയും പോലീസ് അടക്കമുള്ള സർക്കാർ പട്രോളിംഗ് വാഹനങ്ങളും ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മോട്ടോർ വാഹന വകുപ്പ് വാടകയ്ക്കാണ് ക്യാമറ എടുത്തിരിക്കുന്നത് ഇത് മകരവിളക്ക് വരെ ഉണ്ടാകും തൃശൂർ ആസ്ഥാനമായുള്ള ഒരു സ്ഥാപനമാണ് വകുപ്പിനു വേണ്ടി ക്യാമറ സ്ഥാപിച്ചത് ക്യാമറയിൽ നിന്നുള്ള കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ശബരിമല നട തുറന്ന പതിനഞ്ചിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ ഇരുപത്തിരണ്ടായിരത്തി വാഹനങ്ങൾ നിലയ്ക്കൽ ഭാഗത്തേക്ക് പോയിട്ടുണ്ട് കേരള രജിസ്ട്രേഷൻ വാഹനങ്ങളാണ് ഇതിൽ കൂടുതലും രണ്ടാം സ്ഥാനത്ത് തമിഴ്നാടാണ് കർണാടക ആന്ധ്രാപ്രദേശ് തെലങ്കാന മഹാരാഷ്ട്ര എന്ന ക്രമത്തിലാണ് പിന്നീട് എത്തിയ വാഹനങ്ങൾ ശബരിമല ഭക്തർക്ക് സുഗമമായ തീർത്ഥാടനം ഉറപ്പാക്കി മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ സേഫ് സോൺ പ്രവർത്തനങ്ങൾക്കും തുടക്കമായിരിക്കുകയാണ് ശബരിമല മേൽശാന്തി എസ് അരുൺകുമാർ നമ്പൂതിരി മാളികപ്പുറം മേൽശാന്തി വാസുദേവൻ നമ്പൂതിരി എന്നിവർ സേഫ് സോൺ പ്രവർത്തനങ്ങൾക്ക് ആശംസകൾ നേർന്ന് ഇലവുങ്കൽ കൺട്രോൾ റൂം സന്ദർശിച്ചു പദ്ധതിയുടെ ഉദ്ഘാടനം ഇലവുങ്കൽ കൺട്രോൾ സ്റ്റേഷനിൽ ഗതാഗത കമ്മീഷണർ നാഗരാജു ചക്കിലം ഉദ്ഘാടനം ചെയ്തു ജോയിന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഷാജി മാധവൻ അധ്യക്ഷത വഹിച്ചു മുൻ സ്പെഷ്യൽ ഓഫീസർ പി ഡി സുനിൽ ബാബു ആപ്തി ായ മഹേഷ് എച്ച് അൻസാരി ശ്രീ ശ്യാം കെ അജിത്കുമാർ എൻ സി അജിത് കുമാർ എന്നിവർ പ്രസംഗിച്ചു പ്രധാന കൺട്രോൾ സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത് ഇലവുങ്കൽ കേന്ദ്രീകരിച്ചാണ് ഇവിടെ മണിക്കൂറും പ്രവർത്തന സജ്ജമായ എട്ട് സ്ക്വാഡുകളുണ്ട് എരുമേലിയിലും കുട്ടിക്കാനത്തുമുള്ള സബ് കൺട്രോൾ സ്റ്റേഷനുകളിൽ ആറ് സ്ക്വാഡുകൾ വീതവും രംഗത്തുണ്ട് ആംബുലൻസ് ക്രെയിൻ വർക്ക്ഷോപ്പ് തുടങ്ങിയ സേവനങ്ങളും ഉണ്ട് റോഡിന്റെ വിവിധയിടങ്ങളിൽ ഹെൽപ്പ് ലൈനുകളും ഉണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത